Hi, all welcome back to Shamee Tasty Kitchen. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് രണ്ട് ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ചെറുപയം വെച്ചിട്ടാണ് ഈ ഐസ്ക്രീം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഷുഗർ ഒന്നും ചേർക്കാതെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. രണ്ട് ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഐസ്ക്രീമും കൂടിയാണ്. ചെറുപയം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉള്ളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാകും ഇതുപോലെ ചെറുപയം സ്കിന്നൊക്കെ നല്ലതുപോലെ ബ്ലാക്ക് കളറായി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ മടിയായിരിക്കട്ടോ നല്ലതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ പഴം വെച്ചിട്ടാട്ടോ ഞാൻ ഈ കിടിലെ ഐസ്ക്രീം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പഴം ആദ്യം തന്നെ നമ്മൾ ഈ പഴത്തിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ തന്നെ പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഇതുപോലെ ബ്ലാക്ക് കളറാവട്ടോ പഴത്തൊലി. പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് കളറൊന്നും പെട്ടെന്ന് ആവില്ല കേട്ടോ. അങ്ങനെ പഴത്തിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ഈ പഴം ചെറുതായി ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യട്ടോ. ഇനി കട്ട് ചെയ്യാതെ ഫ്രിഡ്ജിൽ ഇതുപോലെ വെക്കുക. പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. അതിന് വേണ്ടിയാട്ടോ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അങ്ങനെ ഞാൻ ചെറുപയം കട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നല്ലതുപോലെ നമ്മളെ പഴം തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് പകുതി നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ജാറാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് ഇട്ട് കൊടുത്തിയ ശേഷം ഞാൻ പിന്നെ അതിലോട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആപ്പിളിൻ്റെ പകുതിയാണ്. അങ്ങനെ ആപ്പിളിൻ്റെ പകുതി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സേവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് ഈ ഐസ്ക്രീം ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കൊരു 10 മിനിറ്റോളം നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇത് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റിയായ ഒരു ഐസ്ക്രീം അവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഐസ്ക്രീമും കൂടിയാണ്. ചെറുപയം കൊണ്ടുള്ള അടുത്ത ഐസ്ക്രീമിന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കട്ട് ചെയ്ത ചെറുപയം ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ്. ഇപ്പോൾ 1 സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ അടിച്ചെടുത്തതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സേവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഈ ഐസ്ക്രീമിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഐസ്ക്രീം സേവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാതെ അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി തണുപ്പിച്ച് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ രണ്ടുവിധ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപയം കൊണ്ട് റെഡിയാക്കിയെടുത്ത രണ്ട് ഐസ്ക്രീമും ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളായിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചത് അല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഐസ്ക്രീമിന് ആപ്പിളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആപ്പിളിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഈ ഐസ്ക്രീമിന് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറായിട്ട് കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുക ഈ ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ രണ്ട് വിധത്തിലെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ചെറുപയം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ റെഡിയാക്കി കൊടുത്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനിയും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.